നമസ്കാരം എല്ലാവർക്കും. യു കെ മലയാളി ഇൻഫോയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലോകത്ത് ഏത് രാജ്യത്ത് ജീവിച്ചാലും ഓരോരോ ചലഞ്ചസ് നമ്മൾക്ക് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. സോ യു കെയിൽ ഞാനിപ്പോൾ 2019 യു കെയിൽ വരുന്നത്. ഇപ്പോൾ ജാനുവരി 2019 ഇപ്പോൾ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ അനുഭവപ്പെട്ട ചലഞ്ചസ്, നമ്മുടെ ഈ ലൈഫ് സെറ്റിൽ ഇവിടെ യു കെയിൽ സെറ്റിൽ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഓരോ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ എക്സ്പെൻസുകളാണ്. ഞാനിപ്പോൾ ഒരു ഫാമിലിയുടെ കാര്യം പറയാം. അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ചിൽഡ്രൻ, അപ്പോൾ ഒരു 2 to 4 members അടങ്ങുന്ന ഒരു ഫാമിലിയുടെ എക്സ്പെൻസ്. ഞാനൊരു ആവറേജ് രീതിയിലാണ് പറയുന്നത്. നമ്മുടെ യു കെയിൽ ആ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ ഹൗസിൻ്റെ എത്ര ബെഡ്റൂംസ് ഉണ്ട് എന്നൊക്കെ അനുസരിച്ച് ഇതിലൊക്കെ ചേഞ്ചസ് വരും. അപ്പോൾ ഒരു 2 to 3 bedroom, അതായത് ഞാനിപ്പോൾ ഫാമിലിയുടെ കാര്യം പറയുന്നതുകൊണ്ട് ഒരു 2 to 3 bedroom ആവറേജ് എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് മെയിനായിട്ട് വരുന്ന എക്സ്പെൻസസ് ഇവിടെ റെൻറ്റ്. റെൻ്റ് എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പല, നമ്മുടെ ഇന്നർ ലണ്ടനിലൊക്കെ ആണെങ്കിൽ നല്ല റെൻ്റാണ്. ഞാനും പറഞ്ഞു ആവറേജ് ആണ് പറയുന്നതെന്ന്. അപ്പോൾ ആവറേജ് റെൻറ്റിന് കൊടുക്കേണ്ടത് നമുക്ക് £975. ഓക്കെ, സോ അത് നമ്മൾ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 975 × ഏകദേശം ഒരു 100 നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. അപ്പോൾ 100,000 അടുപ്പിച്ചൊക്കെയാണ് നമ്മൾ റെൻ്റ് കൊടുക്കുന്നത്. ആവറേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ കൗൺസിൽ ടാക്സ്. നമ്മൾ ഈ വീട്ടുതരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സെപ്പറേറ്റ് ടാക്സാണ്. അത് റെൻ്റ് ഇനി താമസിക്കുന്നവരായാലും ഹൗസ് ഓണേഴ്സ് ഒക്കെ ആയാലും ആർക്കാണെങ്കിലും ഈക്വൽ റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്പെസിഫിക്കലി ഫോർ കൗൺസിൽ ടാക്സ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, കൗൺസിൽ ടാക്സ് നമ്മൾ ഇവിടെ പല ബാൻഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് 2 to 3 bedroom വരുന്ന ഒരു വീടാണെങ്കിൽ അതിന് കൗൺസിൽ ടാക്സ് ഏകദേശം മന്ത്ലി ആണ് ഞാൻ പറയുന്നത്. കൗൺസിൽ ടാക്സ് നമ്മൾ ശരിക്കും അടയ്ക്കുന്ന ഇവിടെ 10 months ആണ് അടയ്ക്കുന്നത്. ഇപ്പം ഞാൻ മന്ത്ലി ഉള്ള കണക്ക് പറയുന്നതുകൊണ്ട് കൗൺസിൽ ടാക്സ് ഏകദേശം ഒരു £125 ഒക്കെയാണ് ഒരു മാസം വരുന്നത്. പിന്നെ അടുത്തതാണ് എനർജി ബിൽസ്. എനർജി ബിൽസിൽ വരുന്നത് നമ്മുടെ എന്താ പറയുക, ഗ്യാസ് ബില്ലും പിന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുകളുമാണ്. ഓൺ ആൻ ആവറേജ് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ മാസം കൊടുക്കേണ്ടത് £80. ഗ്യാസിനാകുമ്പോൾ അത് ഏകദേശം £95. പിന്നെ നമ്മുടെ വാട്ടർ ബില്ല്. വാട്ടർ ബില്ലെന്ന് പറയുമ്പോൾ വാട്ടർ സപ്ലൈയും പിന്നെ സെവറേജ് അതിൻ്റെ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വാട്ടർ ബില്ല് അതിൻ്റെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു മന്ത്ലി വാട്ടർ ബില്ല് നമ്മൾക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു £35 ആണ്. ഞാൻ പറഞ്ഞു ഒരു ഫാമിലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ £35 ആണ് ഓൺ ആൻ ആവറേജ്. അതിൽ കൂടുതലും ആകാം, അതിൽ കുറവ് അധികം വരാറില്ല, അതിൽ കൂടുതൽ തന്നെ ആയിരിക്കും മിക്കവാറും ഒക്കെ കാണുന്നത്. ഒരു £35 ഒക്കെയാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഫോൺ ബിൽസ്, വൈഫൈ ഒക്കെ. ഫോൺ ബിൽസ് എന്ന് പറയുമ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാര്യം, ഫോൺ റീചാർജ് ചെയ്യുന്നത് നമ്മൾക്കിപ്പോൾ നാട്ടിലേക്ക് വിളിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് നെറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ഓരോ പ്ലാനുകളും 5 മുതൽ £15 വരെ ഉള്ള പല പ്ലാനുകളും ഉണ്ട്. ഏകദേശം ഒരു ആവറേജ് £10 ഒക്കെയാണ് ഒരാളുടെ മൊബൈലിൽ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു £20 per month ഫോണിൻ്റെ ബില്ല് വരും. പിന്നെ വൈഫൈ, ഏകദേശം വൈഫൈയുടെ കാര്യത്തിൽ ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താണ് പോർട്ടബിൾ വൈഫൈ എന്താണെങ്കിലും ഒരു ഓൺ ആൻ ആവറേജ് ഒരു £30 ആണ് വൈഫൈക്ക് വരുന്നത്. പിന്നെ വരുന്നതാണ് TV license. TV license ശരിക്കും TV മാത്രമുള്ള ലൈസൻസ് അല്ല കേട്ടോ. നമ്മളിവിടെ UK നമ്മളൊരു ലൈവ് സ്ട്രീമോ അല്ലെങ്കിൽ BBC iPlayer അല്ലെങ്കിൽ എന്ത് ചാനലിലോ, നമ്മളിപ്പോൾ നാട്ടിലെ മലയാളം ചാനലായിക്കോട്ടെ, ഒരു ലൈവ് ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവ് നമ്മൾ യൂട്യൂബിൽ കാണുകയാണ്, അതിന് വരെയും നമുക്ക് TV license വേണം. അതിപ്പോൾ TV തന്നെ കാണണമെന്നില്ല, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, നമ്മുടെ ടാബ്ലറ്റ്, പിന്നെ അതല്ല വേറെ നമ്മുടെ ഗെയിം കൺസോളൊക്കെ ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ബോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ TV license എടുത്തിരിക്കണം. ഈ TV licensന് 1 വർഷത്തേക്ക് £159 ആണ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ്. അത് നമ്മൾ മന്ത്ലി പറയുകയാണെങ്കിൽ £13.5 ആണ് TV licensing വരുന്നത്. മെയിനായിട്ട് വരുന്ന കാര്യമാണ് ഗ്രോസറീസ്. ഗ്രോസറീസ് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു നമ്മുടെ, നമ്മളിപ്പോൾ നാട്ടിലെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ച് കാശ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണയൊക്കെ നമ്മൾ ഇന്ത്യൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി കഴിയുമ്പം അറ്റ്ലീസ്റ്റ് ഒരു £70 എങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പം വരും. അപ്പോൾ അത് നമ്മൾ അതിൽ നോക്കാണ്ട് ഒന്ന ആവറേജ് ഇതും കൂടെയൊക്കെ എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഒരു മന്ത്ലി നമ്മൾക്ക് ഗ്രോസറീസിന് വരുന്നത് ഏകദേശം ഒരു £400 ആണ്.
പിന്നെ മെയിനായിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീടിനടുത്തായിരിക്കും ഹോസ്പിറ്റൽസ് വരുന്നത്. മിക്കവാറും നമ്മൾ ഹോസ്പിറ്റൽസിൻ്റെ അടുത്ത് തന്നെ വീടെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെയല്ല. ഹസ്ബൻഡിന് ഇപ്പോൾ കാറിൽ ഹോസ്പിറ്റലിൽ പോകണം. അപ്പം കാറിന് ഇപ്പോൾ മിക്കവാറും തന്നെ എല്ലാവരും ഇപ്പോൾ വീടൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ദൂരെയായിരിക്കും നമ്മുടെ വീട് വരുന്നതെങ്കിൽ രണ്ടു പേർക്കും തന്നെ കാറിൻ്റെയൊക്കെ ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ രണ്ട് കാറുകളൊക്കെ മിക്കവാറും തന്നെ വീടുകളിലുണ്ടാവും. ട്രാൻസ്പോർട്ടേഷൻ ഫീ ഓൺ ആൻ ആവറേജ് നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതും പിന്നെ പുറത്ത് പോകേണ്ട അങ്ങനത്തെ കുറച്ച് ആവശ്യങ്ങൾക്ക് എല്ലാം കൂടി നമ്മൾക്ക് ഒരു £70 നമുക്ക് ആവറേജ് മന്ത്ലി കൂട്ടാം. പിന്നെ മിക്കവാറും തന്നെ ഇവിടെ നമ്മൾ നേഴ്സസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും നേഴ്സിംഗ് യൂണിയൻസിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ നേഴ്സിംഗ് യൂണിയൻ RCN അല്ലെങ്കിൽ യൂണിസൺ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ മെമ്പർഷിപ്പിന് ഒരാൾക്ക് നമ്മൾക്ക് പേ ചെയ്യേണ്ടി വരുന്നത് ഒരു ഏകദേശമാണ് ആൻ ആവറേജ് £20 ഒക്കെയാണ്. അപ്പോൾ രണ്ടുപേരാകുമ്പോൾ അത് £40. പിന്നെ വരുന്ന ഓപ്ഷണൽ കാര്യങ്ങളാണ്. അപ്പോൾ കാറൊക്കെ നമ്മൾ റെഡി ക്യാഷിന് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ കാശ് വരില്ല. പക്ഷേ ഞങ്ങൾക്ക് കാറിൻ്റെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു £270 ആണ് അത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ഇൻഷുറൻസ്. കാർ ഇൻഷുറൻസിൻ്റെ ഒരു ആവറേജ് £90 പെർ മന്ത് ആണ്. 70 to 120 വരെയൊക്കെ ഒരു ആ റേഞ്ചിലുണ്ടാകും. ആവറേജ് പറയുമ്പോൾ നമുക്കൊരു £90 പെർ മന്ത് എന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു ഫോണിൻ്റെ റീചാർജിൻ്റെ കാര്യം. നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ ഇവിടെ ഫോൺ എടുക്കുമ്പോൾ ഫോണ് നമ്മൾ കോൺട്രാക്റ്റിലായിരിക്കും. നമുക്ക് ഇതുപോലെ EMI അടച്ച് എടുക്കാൻ പറ്റുന്ന ഫോണുകളുണ്ട് വിത്തൗട്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ തന്നെ. നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് 0% ഒക്കെ ആയിരിക്കും. നമുക്ക് 3 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫോൺ കോൺട്രാക്റ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു £40 ആയിരിക്കും ഒരു ഫോൺ കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. പിന്നെ മെയിനായിട്ട് UK എല്ലാവരും എടുക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസിന് ഏകദേശം ഒരാൾക്ക് ഒരു £30 വരുന്നത്. ഇപ്പോൾ രണ്ടുപേര് നമ്മൾ ഫാമിലിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾക്ക് ഏകദേശം വരുന്നത് ഒരു £60 പിന്നെ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഇവിടെ ഇൻഷുറൻസ് ഹൗസ് ഇൻഷുറൻസ് ഹൗസിൻ്റെ കണ്ടൻറ്റ് ഇൻഷുറൻസ് അങ്ങനെ കാര്യങ്ങൾ പല രീതിയിലുള്ള ഇൻഷുറൻസുകളുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു തെഫ്റ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹൗസ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഗോൾഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗോൾഡിൻ്റെ എമൗണ്ടോ അല്ലെങ്കിൽ ആ ഗോൾഡ് തന്നെ ആയിട്ടോ നമ്മൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൗസ് ഇൻഷുറൻസ് എടുക്കാം. മാസം 9 pounds തൊട്ട് തുടങ്ങുന്ന ഹൗസ് ഇൻഷുറൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു £10 ഓൺ ആൻ ആവറേജ് നമ്മൾ ഹൗസ് ഇൻഷുറൻസിന് അടയ്ക്കുന്നുണ്ടെന്ന് പറയാം. സോ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ £2,353 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ഒരു ബേസിക് സാലറി ഒരു ബാൻഡ് 5 നേഴ്സിന് വരുന്നത് ഈ നമ്മുടെ എക്സ്പെൻഡിച്ചറിനേക്കാളും കുറവാണ് നമ്മൾക്ക് സാലറി ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫാമിലിയുടെ കാര്യമാണ്. നമ്മൾ സിംഗിളായിട്ട് നമ്മൾ ഷെയർഡ് അക്കോമഡേഷനിൽ താമസിക്കുന്ന ഒരാൾക്ക് ഈയൊരു കാര്യം വേണ്ടി വരില്ല. അവരുടെ എക്സ്പെൻസസൊക്കെ അതനുസരിച്ച് കുറവായിരിക്കും. പക്ഷേ ഒരു ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഒരാൾ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ UK നമ്മുടെ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരാൾ മാത്രം വർക്ക് ചെയ്യുന്ന ഫാമിലികൾ ഇല്ല എന്നല്ല, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ എക്സ്ട്രാ ഡ്യൂട്ടികളും വീക്കെൻഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേ എൻഹാൻസ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഈ ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറയും, അതായത് ഓവർ ടൈം നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരെണ്ണമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആഴ്ചയിൽ നമുക്ക് 3 days ലോങ് ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ 4 days നമുക്ക് ഫ്രീ ഉണ്ട്. അതിൽ 20 hours നമ്മൾക്ക് എന്താണ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. Tier 2 ജനറൽ വിസയിൽ നിൽക്കുന്ന ഒരു മെയിൻ ആപ്ലിക്കൻ്റ് ആയിട്ടുള്ള ആ ഒരു നേഴ്സിന് 20 hours എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ രണ്ട് പേര് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരിപ്പോൾ എക്സ്ട്രാ ഡ്യൂട്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക ഒരാളുടെ സാലറി ഇവിടെ മിച്ചം പിടിക്കാൻ പറ്റും. സോ ഇത് ചലഞ്ചായി ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മാത്രം ഫാമിലിയിൽ ഒരാൾ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടിലെ പോലെ നമ്മൾക്ക് ഇവിടെ UK പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും തന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ വരുമ്പോഴാണ് നമ്മൾ
നമുക്ക് രണ്ടാമത്തെ ചലഞ്ച് വരുന്നത് കുട്ടികളുള്ളപ്പോൾ. കുട്ടികളുള്ളപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നഴ്സറിയിൽ കൊണ്ടുവന്ന് ആക്കേണ്ട അവസ്ഥകൾ. ഇപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന മൺഡേ ടു ഫ്രൈഡേ ആണ്, അപ്പോൾ നമ്മുടെ വൈഫിനും മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ നഴ്സറിയിലൊക്കെ കൊണ്ടുവന്ന് ആക്കേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പാരൻസിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, പാരൻസിനെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നഴ്സറി കോസ്റ്റ് ഇവിടെ യു കെയിലുള്ളത് ഒരു വൺ ചലഞ്ചാണ്. നഴ്സറി അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ആയ നാനി എന്നൊക്കെ പറയില്ല, അപ്പോൾ അവരുടെയൊക്കെ കോസ്റ്റ് വരുന്നത് ഒരു ഫുൾ ടൈം ഒരു 50 hours per week വീക്കാണ് ഫുൾ ടൈം നഴ്സറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നഴ്സറിയിൽ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവന്ന് ആക്കുകയാണെങ്കിൽ ആവറേജ് വീക്ക്ലി ആവറേജ് പറയുന്നത് 150 to 200 pounds വരെയാണ്. അത് ഡിഫറെൻ്റ് സ്ഥലത്ത് ഡിഫറെൻ്റ് ആയിരിക്കും, എന്നാൽ പോലും വീക്ക്ലി ആണെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ ഒരു മാസമാകുമ്പോൾ അത് 600 to 800 pounds വരെയാണ് കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിന്. അതായത് ഇപ്പോൾ രണ്ടുപേരെ ആക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വേഴ്സാണ്. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്, ഒരു ഒരു കുഞ്ഞിനെ നമ്മൾ ഒരു നഴ്സറിയിൽ കൊണ്ടുവന്ന് ഒരു പ്രൈവറ്റ് നഴ്സറിയിൽ ആക്കുമ്പോൾ 600 to 800 pounds വരെയാണ് നമ്മൾ ഒരു മാസം നഴ്സറി കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെക്സ് നമ്മൾ ഡ്യൂട്ടീസൊക്കെ അറേഞ്ച് ചെയ്ത് ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സാറ്റർഡേ സൺഡേയും മൺഡേ നൈറ്റും ആണ്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ ഡ്യൂട്ടി അറേഞ്ച് ഫീ ഇങ്ങനെ ഫ്ലെക്സിബിൾ ഡ്യൂട്ടീസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് ഈ നഴ്സറിയിൽ കുഞ്ഞുങ്ങളാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് യു കെയിൽ അതിൻ്റെ എക്സ്പെൻസ് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ക്ലൈമറ്റ്. ക്ലൈമറ്റ് ചലഞ്ച് എന്ന് പറയാൻ കാര്യം തണുപ്പ് എന്നുള്ളത് കൊണ്ട് ആ ഒരു റീസൺ അല്ല. നമ്മൾക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്കും. അതായത് നമുക്ക് സീസൺസ് പറയാം. നമ്മുടെ ഇപ്പോൾ ഇവിടെ 4 seasons ആണ് വരുന്നത്, നമ്മുടെ സ്പ്രിങ് ഓട്ടം വിൻ്റർ ആൻഡ് സമ്മർ അങ്ങനെ വരുന്നു. വേണമെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് സ്നോയും മഴയും പിന്നെ എന്താ പറയുക കാറ്റും വെയിലും എല്ലാം കൂടി ഒരുമിച്ച് കാണാൻ പറ്റും. അതൊരു ചലഞ്ചായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊരു നവംബർ മുതൽ ഫെബ്രുവരി വരെയൊക്കെ നമ്മുടെ ഈ ഡേ ലൈറ്റൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴും ഇരുട്ട്, നമ്മൾ ഡ്യൂട്ടിക്ക് ഇരുട്ടത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ച് നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇരുട്ട്. പക്ഷേ അത് നേരെ തിരിച്ചാണ് നമ്മുടെ സമ്മറൊക്കെ വരുമ്പോൾ. 4 o'clock ആകുമ്പോൾ തന്നെ നല്ല വെളിച്ചവും, നമ്മൾ തിരിച്ച് വരുമ്പോൾ 8 o'clock അല്ലെങ്കിൽ 8:30 ഒക്കെയാണ് ഡ്യൂട്ടിയെങ്കിൽ ആ സമയത്ത് നല്ല വെളിച്ചം ഉണ്ടാവും. ആ ഒരു ചേഞ്ചസ് ഉണ്ടല്ല ക്ലൈമറ്റിൻ്റെ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾക്കിപ്പോൾ നടന്നൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു ഡ്രെഡ്ലി സിറ്റുവേഷനാണ്. അതായത് നമ്മുടെ ഇപ്പോൾ എപ്പോഴും കാറ്റായിരിക്കും, നമ്മൾ കുടയൊന്നും നമുക്ക് നേരെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടുത്തെ വിൻഡിൽ കുടയൊക്കെ പാറിപ്പോവും. അപ്പോൾ റെയിന്, വിൻഡ്, പിന്നെ കോൾഡ് അങ്ങനെ അടങ്ങിയ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണ്. പിന്നെ തണുപ്പ് മാത്രമാകുമ്പോഴൊന്നും കുഴപ്പമില്ല, വീട്ടിലകത്തും നമുക്ക് വേറെ പ്രശ്നമൊന്നും, പുറത്തിറങ്ങുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ക്ലൈമറ്റിൽ ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ കൃഷി ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ഓസ്ട്രേലിയയൊക്കെ ആണെങ്കിൽ നല്ല ക്ലൈമറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, എന്താ പറയുക, അവിടെ വാഴ വെച്ചു അല്ലെങ്കിൽ നമ്മൾ കറിവേപ്പില നട്ടു വളർന്നു പന്തലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഇങ്ങനെയുള്ള കപ്പ അല്ലെങ്കിൽ ഈ വാഴ അങ്ങനെയുള്ള നമ്മുടെ സാധനങ്ങളൊന്നും നമുക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കൃഷി ചെയ്ത എന്തെങ്കിലും കൃഷി ചെയ്താൽ തന്നെ നമ്മുടെ ഈ തണുപ്പ് സമയം വരുമ്പോൾ സ്നോയൊക്കെ വീണിട്ട് അതെല്ലാം കരിഞ്ഞ് ഒരു എന്താ പറയുക കരിഞ്ഞ് ഉണങ്ങി പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ വളരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾക്കുണ്ട്. അപ്പോൾ ഇവിടെ വളരുന്നത് വേറെ, നമ്മൾക്കിപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ ആപ്പിള് വളരുന്നുണ്ട്, നമ്മുടെ പ്ലംസ് വളരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ നല്ല റോസസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ്. പക്ഷേ നമ്മുടേതായ ഒരു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പയർ കൃഷി ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഇതുപോലെ ചെറിയ കൃഷിയൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ചെയ്യുന്ന വീട്ടിൻ്റെ പറമ്പിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾക്ക് ചെയ്യാനുള്ളൊരു ഒരു സിറ്റുവേഷൻ യു കെയിലില്ല. പിന്നെ വരുന്നതാണ് ഇവിടുത്തെ ഡെൻ്റൽ അപ്പോയിൻമെൻ്റ്. നമ്മൾക്കിവിടെ NHS ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഫ്രീ ആണ്. പക്ഷേ NHS ഡെൻ്റൽ കെയർ എല്ലാവർക്കും ഫ്രീ അല്ല. പക്ഷേ ചില ആൾക്കാർക്ക് മാത്രമേ NHS ഡെൻ്റൽ കെയർ ഫ്രീ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും പ്രൈവറ്റിലാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ റേറ്റുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് വലിയ ചലഞ്ച് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18 പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അവർക്കും പിന്നെ ഡെലിവറി കഴിഞ്ഞൊരു 12 months വരെയൊക്കെ ഡെൻ്റൽ
ചാർജസ് ഒക്കെ ഫ്രീ ആണ് എൻ എച്ച് എസിലൊക്കെ. പക്ഷേ അതല്ല എങ്കിൽ അത് പല ബാൻഡുകളായിട്ട് തിരിച്ച് നല്ല റേറ്റുകൾ തന്നെ നമ്മൾക്ക് കൊടുക്കേണ്ടി വരും. സിമ്പിൾ എക്സ്റേ എടുക്കുകയാണെങ്കിൽ ഒരു 5 മുതൽ 40 pound വരെ, പോണാൻ ആവറേജ് ഒരു 25-30 pound എന്ന് പറയാം. നമ്മുടെ ഇവിടെ ഒരു പല്ലിളക്കുന്നതിന് ടൂത്ത് എക്സ്ട്രാക്ഷന് ഏറ്റവും കുറഞ്ഞത് 50 മുതൽ 370 pound വരെയാണ്. റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് പല്ലിളക്കിയതിന് 300 pound ആയത്. അതെന്ന് പറയുമ്പോൾ 300 pound പറയുമ്പോൾ നാട്ടിലെ 30,000 രൂപ കൊടുത്താണ് നമ്മളൊരു പല്ലൊക്കെ ഇളക്കേണ്ടി വന്നത്. അപ്പോൾ ഡെൻ്റൽ ഫീ നമ്മളിവിടെ കൊടുക്കണം എന്നുള്ളത് വളരെ വലിയൊരു ചലഞ്ചാണ്. യു കെയിൽ നിന്ന് നാട്ടിൽ വരുന്നവരൊക്കെ മാക്സിമം പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നാട്ടിൽ വെച്ച് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് ബ്രിഡ്ജ് എന്താ ക്രൗൺ ഇടുക ക്യാപ് ഇടുക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നാട്ടിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെയാണ് ഈ ഒപ്റ്റീഷ്യൻസ്. നമ്മൾ കണ്ണ് നമ്മുടെ ഐ കെയറൊക്കെ ഇവിടെ നമുക്ക് എന്താ പറയുക ക്യാഷ് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക് 16 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഒപ്റ്റീഷ്യൻസിൻ്റെ ഫീ ഫ്രീ ആണ്. പക്ഷേ നമ്മൾ വലിയ ആൾക്കാർക്ക് 16 and above, ഇപ്പോൾ 16, 17, 18 ഒക്കെ അവർ എഡ്യൂക്കേഷൻ ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് കൺസെഷൻ ഉണ്ട്. പക്ഷേ 18 above ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒപ്റ്റീഷ്യൻസിന് ക്യാഷ് കൊടുക്കണം. ഒരു സിമ്പിൾ ഐ ടെസ്റ്റിന് ഇവിടെ 20 മുതൽ 30 pound വരെയാണ് വാങ്ങുന്നത്. സിമ്പിളായിട്ടൊരു ഗ്ലാസ്സിന് 20 മുതൽ 180 pound വരെയൊക്കെ ഒരു ഗ്ലാസ് മേടിക്കുന്നതിനുണ്ടാവും. ലെൻസിന് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കേണ്ട വരും. അത് 30 to 50 pound മുതൽ കോംപ്ലക്സ് സിറ്റി കൂടുന്നതനുസരിച്ച് ഒരു 300 pound വരെയൊക്കെയാണ് ലെൻസിൻ്റെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നമ്മൾക്ക്. പിന്നെ വേറൊരു കാര്യം, എൻ എച്ച് എസ് ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് പിന്നെ അല്ലെങ്കിൽ കാട്രാക്റ്റ് ഗ്ലൂക്കോമ ഒക്കെ വരാനുള്ള ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ, 40 വയസ്സിനെബോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ 60 വയസ്സിനെബോ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ എൻ എച്ച് എസ് എൻറ്റൈറ്റിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വൗച്ചറൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. വൗച്ചർ എ, വൗച്ചർ ബി എന്നൊക്കെ പറഞ്ഞിട്ട് എച്ച് വരെ, പിന്നെ ഹെസ് വൗച്ചർ, ഐ വൗച്ചറോ അങ്ങനെ എന്തൊക്കെയോ വൗച്ചേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ അതായത് ഇങ്ങനെ എൻറ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ആൾക്കാർക്ക്, അപ്പോൾ അങ്ങനെ വൗച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് ഈ ഒപ്റ്റീഷ്യൻ്റെ അവിടെ ചെന്നിട്ട് റിഡീം ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ എന്താ പറയുക, അല്ലാത്ത സാധാ നമ്മളിപ്പോൾ നമ്മൾ ഐ ചെക്കിനൊക്കെ ഇതുപോലെ നമ്മൾ ഒരുപാട് കാശ് കൊടുക്കേണ്ടി. പിന്നെ വരുന്നതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ സിസ്റ്റം. ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ജി പിയിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ ചില ജി പികൾ നല്ല റെസ്പോൺസീവ് നല്ല എന്താ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ജി പി സർജറീസ് ഉണ്ട്. ചില ആൾക്കാർ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഡേ തന്നെ നമുക്ക് ടെലഫോൺ അപ്പോയിൻമെൻറ്റ്സ് കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും തരുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്പോയിൻമെൻറ്റ് വരുന്നത്. അപ്പോൾ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ജി പി വഴി പെട്ടെന്ന് നടക്കില്ല. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു റെഫറൽ ഉണ്ട്. നമ്മളിപ്പോൾ ജി പിയിൽ പോയി അപ്പോയിൻമെൻറ്റ് ഇതുപോലെയൊക്കെ എടുത്ത് കണ്ടു എന്നിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത് നമ്മൾ എൻ എച്ച് എസ് ഹോസ്പിറ്റലിലോട്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു ഇൻ കേസ് ഒരു യൂറോളജി ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ കാർഡിയോളജി ഇഷ്യൂ ഉണ്ട്, നമുക്കൊരു എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്തെങ്കിലും തോന്നി, നമ്മളിപ്പോൾ ഇപ്പോൾ എമർജൻസിയിലോട്ട് പോകാം കേട്ടോ. എമർജൻസിയിൽ പോകുന്ന കാര്യമല്ല, നമ്മൾക്കിപ്പോൾ ഒരു റുട്ടീൻ നോൺ അർജൻറ്റ് കെയർ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജി പിയിൽ പോയി കഴിയുമ്പോൾ അവർ റെഫർ ചെയ്യും. റെഫർ ചെയ്യും നമ്മളിപ്പോൾ ജി പി കാണാൻ തന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. എന്നിട്ട് അവർ റെഫർ ചെയ്യും. റെഫർ ചെയ്യുമ്പോൾ റെഫർ ചെയ്ത് നമ്മൾ ആ ഒരു സ്പെഷ്യാലിറ്റിയിൽ അവർക്ക് ആ ലെറ്റർ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എൻ എച്ച് എസിൻ്റെ ഈ റെഫറലാണെങ്കിൽ ഇലക്ട്രോണിക് റെഫറലാണെങ്കിൽ അവരത് റിസീവ് ചെയ്തിട്ടോ 18 ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് തന്നാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റുട്ടീൻ നോൺ അർജൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ഇവിടെ കിട്ടി ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടാനൊക്കെ ഇച്ചിരി സമയം എടുക്കും. ഒരു 4.5 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ 18 weeks ആണ് അവർ ആ പറയുന്നത്, അവർ ക്ലോക്ക് ടൈം പറയുന്നത്. 18 weeksിനുള്ളിൽ അവരെന്തെങ്കിലും ചെയ്തിരിക്കണം എന്നാണ് ഇവിടുത്തെ റൂൾ. അതുകൊണ്ട് തന്നെ 18 weeksിൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കും, പക്ഷേ 18 weeks വരെ എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അർജൻറ്റ്, ഇപ്പോൾ നമുക്കൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അർജൻറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഇത്രയും വരില്ല കേട്ടോ. ഇവിടെ അർജൻറ്റ് എന്ന് പറയുമ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ, അർജൻറ്റ് 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ANIയിലൊക്കെ പോയി കഴിഞ്ഞാൽ ANIയിൽ വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കൂടുതൽ തന്നെയാണ്. ചില സമയത്ത് നല്ല വെയിറ്റിംഗ് ടൈംസൊക്കെ ഉണ്ട്. അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം എന്താ കുഞ്ഞുങ്ങൾക്കൊക്കെ വയ്യാണ്ടായി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു 4 hours തൊട്ട് ഒരു ദിവസം വരെയൊക്കെ വെയിറ്റിംഗ് ടൈമുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവർ ബേസിക്കായിട്ടുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഇതെല്ലാം ഫീസും ഇല്ല, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ
ഇതുപോലുള്ള കുറച്ച് ചലഞ്ചുകൾ നമ്മൾക്ക് നേരിടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് GP and NHS റുട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളിപ്പോൾ വാർഡിലൊക്കെ അഡ്മിറ്റായി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കും. അഡ്മിഷൻ തൊട്ട് പിന്നെ അങ്ങോട്ടെല്ലാം നല്ല രീതിയിൽ നടക്കും. വാർഡിൽ ഇൻ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് നമ്മൾ അവിടെ വരെ എത്തിപ്പെടാൻ എടുക്കുന്ന ഒരു നോൺ അർജൻറ് കേസസ് ഇച്ചിരി ടൈം ലാഗ് ഇവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാം ഫ്രീ തന്നെയാണ്, പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഇൻ കേസ് ഒരു പെട്ടെന്നൊരു സർജറി, നമുക്കൊക്കെ നാട്ടിലാണെങ്കിൽ ഒരു ഇത് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സർജറിയൊക്കെ ചെയ്ത് എല്ലാം ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രൈവറ്റിൽ പോയി ചെയ്യാനാണെങ്കിലും ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇല്ലെന്നല്ല കേട്ടോ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. നമ്മളൊരു വർഷം കിട്ടുന്ന സാലറി ഫുള്ള് നമ്മൾ പ്രൈവറ്റിൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാൻ നമ്മൾക്കില്ലാത്തത് കൊണ്ട് പ്രൈവറ്റിൽ പോകുന്ന കാര്യം, വലിയ ബിസിനസ് ആൾക്കാരൊക്കെ പോകുമായിരിക്കും ഇവിടെ പ്രൈവറ്റിൽ പോകുന്ന കാര്യം ഒരു നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് ഇച്ചിരി ഒരു വലിയ ചലഞ്ചാണ്. പിന്നെ അടുത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചലഞ്ച്, നമ്മൾ ഈ വാർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരെ, ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു നേഴ്സ് വാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് വാർഡിൽ അഡിക്വേറ്റ് സ്റ്റാഫിങ് ചിലപ്പം കാണാറില്ല. ഇല്ല എന്നല്ല, വേറെ വാർഡിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റാഫിനൊക്കെ കിട്ടും, ഏജൻസിയിൽ നിന്നൊക്കെ ആൾക്കാർ വരും. പക്ഷേ ഏജൻസിയിൽ നിന്ന് വരുമ്പോൾ അവർക്ക് എല്ലാ കോമ്പീറ്റൻസിയും ഉണ്ടാവണം എന്നില്ല. ആ ഒരു വാർഡിലുള്ള ആ ഒരു നേഴ്സ് തന്നെയായിരിക്കും മിക്കവാറും എല്ലാ നമുക്കെല്ലാ റെസ്പോൺസിബിലിറ്റീസ് ആ നേഴ്സിന് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ നോട്ടൊക്കെ എഴുതിയൊക്കെ ഈ സമയത്തിനുള്ളിൽ നമ്മൾ നോട്ടൊന്നും എഴുതി തീരത്തില്ലായിരിക്കും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി സ്റ്റേ ബാക്കൊക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. ഈ സ്റ്റാഫ് ഷോർട്ടേജ് ഒരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അടുത്ത ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ്, നമ്മൾ ഇംഗ്ലീഷ് ക്വീൻസ് ഇംഗ്ലീഷൊക്കെ പഠിച്ച് നല്ല OET ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ നമ്മൾ നാട്ടിൽ മലയാളം തന്നെ പല രീതിയിൽ പറയാറുണ്ടല്ലോ. തൃശ്ശൂർ ഭാഷ വേറെയാണ്, തിരുവനന്തപുരത്ത് വേറെയാണ്, കോട്ടയം എല്ലായിടത്തും വേറെയാണല്ലോ. അതുപോലെ തന്നെ UKയിൽ നമ്മൾ ലണ്ടൻ ഭാഗത്തൊക്കെയാണ് ക്യൂൻസ് ഇംഗ്ലീഷ് എന്ന് പറയും. ഇവിടെ മാഞ്ചസ്റ്ററിൽ മങ്കൂണിയൻ, സ്കോട്ട്ലാൻഡിലൊക്കെ വേറെ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. വെയിൽസിൽ ഒരു ചെറിയ വ്യത്യാസം വരും. നമുക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു സ്ലാങ്സോ അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു, നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ നമ്മൾ ഓരോരോ ചൊല്ലുകൾ പറയത്തില്ലേ, നമ്മൾ ചക്ക വീണു മോര് ചത്തു എന്നൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ ഇവർക്കും ഓരോരോ ചൊല്ലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവില്ല. അപ്പോൾ ഈ ഇവിടെ മാത്രമാണോ അതെന്നറിയില്ല, പക്ഷേ എന്നാൽ പോലും ക്യൂൻസ് ഇംഗ്ലീഷ് പ്രതീക്ഷിച്ച് നമ്മൾ വന്നിട്ട് ആദ്യത്തെ ഒരു 6 മാസമൊക്കെ നമുക്കൊരു ചെറിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷ് അവരുടെ ആ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ള ചലഞ്ചുകൾ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചലഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, Thanks for watching. Have a nice day, everyone.